ഹേ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വൈഗ സുന്ദരി അവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് കാർത്തിക് ഇത് പന്തിയല്ല എന്ന് തോന്നിയിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. കാർത്തിക് എണീറ്റ് പോയത് കണ്ടപ്പം സുന്ദരിക്ക് ഒരു അസ്വസ്ഥത തോന്നുകയാണ്. അല്ല മാഡം, സാർ എണീറ്റ് പോയല്ലോ എന്ന് പറയാണ്. ഏയ്, അതൊന്നും കുഴപ്പമില്ല, അവൻ എണീറ്റ് പോയാലും ഒരു ഭാര്യയായ എനിക്ക് വിഷമമില്ല, നീ എന്തിനാ സുന്ദരി വിഷമിക്കുന്നതെന്നൊക്കെ കുത്തി ചോദിക്കാൻ കേട്ടോ. ഇല്ല ഒന്നുമില്ല മാഡം, ഞാൻ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരൂടെ ഭക്ഷണം കഴിക്കായിരുന്നു, അപ്പം ഞാനിരുന്നപ്പോൾ സാർ എണീറ്റ് പോയി, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ എന്ന് പറയാം കേട്ടോ. അതൊക്കെ പോട്ടെ, ആ കാര്യമൊക്കെ വിട്ടേക്ക്. നീ എക്സാം കഴിഞ്ഞ് അതിൻ്റെ വിശേഷം പറയാൻ ഇങ്ങോട്ട് ഇന്ന് വരും നാളെ വരുമെന്ന് വിചാരിച്ചിരുന്നാൽ ഇനി ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ സുന്ദരി. ഹണിമൂണിന് പോയ സിദ്ധ് വരെ എന്നെ വിളിച്ച് വർത്താനം സംസാരിക്കുകയൊക്കെ ചെയ്തു. നീ എന്താ ഇത്ര വിളിക്കാഞ്ഞെന്ന് ചോദിക്കുകയാണ്, വരികയും ചെയ്തില്ല. അത് പിന്നെ മാഡം, വീട്ടിൽ കൃഷ്ണമാമയും എല്ലാവരും വന്നായിരുന്നു, അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാ. ശരി, അതൊന്നും കുഴപ്പമില്ല, ഞാനേ കുറച്ച് വഴിപാടൊക്കെ നേർന്നായിരുന്നു, നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ് വൈഗ. ആ പോവാലോ മാഡം, അതിനെന്താ. ആ എന്നാലേ ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വൈകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതേ സമയത്ത് ഇവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ കേട്ട് കഴിഞ്ഞാൽ കാർത്തിക് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഇതെന്താ, സുന്ദരിയോട് ഒരു ദേഷ്യം ഇവക്കില്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ വരാൻ വഴിയുള്ളത്. ഇനി ഇവള് മറ്റെന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, ആ എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ കാർത്തി മനസ്സ് വിചാരിക്കുകയാണ്. ഇതേ സമയം വീട്ടിൽ അച്ഛമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുക, ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയാൽ സുന്ദരിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ വായിൽ ഇങ്ങനെ എന്തൊക്കെയോ പിറുപിറുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവി വരുന്നത്. എന്താ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒന്നുമില്ല, ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയാൽ സുന്ദരിയും കാണുന്നില്ല, പിന്നെ ജോലി ഒഴിവാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവിനെയും കാണുന്നില്ല. ആ നിങ്ങൾ തന്നെയല്ലേ എന്ത് പറഞ്ഞാലും സമ്മതിച്ച് കൊടുത്ത് അവൻ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ചീത്ത പറയാതെയൊക്കെ കൊണ്ടു നടന്നിട്ടാണ് കാർത്തി ഇങ്ങനെ ആയതെന്ന് ശ്രീദേവി പറയാണ്. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, ആ അത് ശരി, നിന്റെ ആങ്ങളെയല്ലേ, അപ്പൊ നീയല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടതും നേർവഴിക്ക് നടത്തേണ്ടതും, അല്ലാതെ ഞങ്ങളാണോ പറയേണ്ടത് ശ്രീദേവി എന്നും അച്ഛമ്മ ചോദിക്കാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാലിനി അങ്ങോട്ട് വന്നത് കേട്ടോ. ആ സമയത്ത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനീതും വന്നു. ആ അല്ല, അപ്പോഴാണ് ഈ അച്ഛമ്മയും ഇവരെല്ലാവരും കൂടി സുന്ദരി പോയതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടത്. പെട്ടെന്ന് തന്നെ സോഫയിൽ ഇരുന്ന് നമ്മുടെ വിനീത് ചോദിക്കാം, മാലിനി സുന്ദരി എവിടെയാ പോയത്? സുന്ദരി വൈഗമേടത്തിനെയും വൈദേഹമ്മയും കാണാനും അവരോട് താങ്ക്സ് പറയാനാ പോയത്. അത് കേട്ടത് നമ്മുടെ വിനീതിന് അങ്ങ് ദേഷ്യം വരിക. ഏ ഇപ്പൊ എന്തിനാ അവൾ അങ്ങോട്ട് പോയത്? അവൾക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്താ? ആരോട് പറഞ്ഞിട്ടാ പോയത് എന്നൊക്കെ ചോദിച്ചു അങ്ങ് പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഒരു വാക്ക് പോലും പറയാതെ അവൾക്ക് അവൾക്ക് തോന്നിയ പോലെ എങ്ങനെയാ പോകാനും ചെയ്യാനും പറ്റുന്നതെന്നൊക്കെ വിനീത് ചോദിക്കാൻ കേട്ടോ. അത് കേട്ടതും അച്ഛമ്മയ്ക്ക് അങ്ങ് സന്തോഷം വരികയാണ്. ആ അങ്ങനെ ചോദിക്കി, നീ ഒരാളെങ്കിലും ചോദിക്കി, ഇവർ ഈ പോകുന്നതും വരുന്നതും ഒക്കെ തന്നിഷ്ടത്തിന് നടത്തുന്നതൊക്കെ നീ തന്നെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങ് എരിപിരി കയറ്റിയാണ് വിനീതിന്. വിനീത് ഇങ്ങനെ പതിവില്ലാത്ത പോലെ സുന്ദരിയോട് ദേഷ്യപ്പെടുന്ന കണ്ട ശ്രീദേവി എന്ത് പറ്റി വിനീത എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അച്ഛമ്മ ശ്രീദേവിയുടെ വായടപ്പിക്കാം, ശ്രീദേവി നീയോ നിന്റെ ആങ്ങളെ ചെയ്യില്ല, അവനെങ്കിലും അത് ചെയ്യട്ടെ, നീ മിണ്ടാതിരിക്കുന്നു പറയാണ്. ഭാര്യയായാലും ശരി ഭർത്താവായാലും ശരി, കയറഴിഞ്ഞു പോയ ആടിനെ പോലെ ലോകം മുഴുവൻ ചുറ്റി നടക്കുകയാണ്. എപ്പോഴാ ഇവരൊക്കെ വീട്ടിലേക്ക് വരാന്ന് ബാക്കിയുള്ളവർക്ക് ഒരു നിശ്ചയമില്ല എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. എപ്പൊ നോക്കിയാലും ആ വൈഗമേടത്തിന്റെ വീട്ടിൽ, ഹോ ഇതാണ് അവരുടെ വീട്, അതാണ് അവരുടെ വീട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹോ അവളുടെ കെട്ടിയവനാണെങ്കിലോ അവിടെയാണ് പോലും ജോലി ചെയ്യുന്നത്, അവനും അവിടെ, അതേപോലെ തന്നെ ഇവളും 24 മണിക്കൂറും അവിടെ. എന്താ അത്, ഇവിടെയുള്ള കുട്ടികളെ മക്കളെയൊക്കെ നമ്മളെന്താ അവർക്ക് നേർച്ച കൊടുത്തതാണോ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഏത് സമയം ഇവര് വൈഗയ്ക്കും അതേപോലെ തന്നെ വൈദേഹമ്മയുടെയും വീട്ടിൽ പോയി കിടക്കുന്നതിനുള്ള പരിഭവമാണ് അവിടെ തീർക്കുന്നത്. എന്നിട്ട് അച്ഛമ്മ അതിലൊന്നും നിർത്താതെ വിനീതിനോട് പിന്നെയും പറയാം, വിനീത നീ ചോദിക്ക്, വരുമ്പോ ചോദിക്ക്, ഇവിടുന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമല്ല, കാർത്തികും സുന്ദരിയും വരട്ടെ, അപ്പൊ അവരെ മുന്നിൽ നിർത്തിയിട്ട് വേണം നീ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. വിനീതിന്റെ ടെൻഷൻ കണ്ട മാലിനി പറയാണ്, അച്ഛമ്മ അവരെന്നെ ടെൻഷനിലിരിക്കുമ്പം അച്ഛമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂടുതൽ ടെൻഷൻ കൂട്ടുന്നത്. എന്നിട്ട് വിനീതേട്ടനോട് പറയാണ്, വിനീതേട്ടൻ റൂമിൽ പോയി ഇരിക്കി, വൈഫൈന്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നേരത്തെ കണ്ടോണ്ടിരുന്ന ആ സിനിമയല്ലേ, അതൊന്ന് ബാക്കി പോയി കാണുന്ന് പറഞ്ഞിട്ട് വിനീതിനെ ഒരു വിധത്തിൽ എണീപ്പിച്ചു വിടുകയാണ്. വിനീത് പോയി കഴിഞ്ഞതും നമ്മുടെ ശ്രീദേവി മാലിനിയോട് ചോദിക്കുക, മാലിനി എന്തായത്, അന്നൊരു ദിവസം സുന്ദരിയോട് എന്തിനോ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടു, അതെന്തോ ഏട്ടനും അനിയത്തിയും തനിയിരിക്കുമ്പോൾ എന്തോ ദേഷ്യപ്പെട്ടാന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഇന്നിപ്പോൾ അവൾ വൈഗയുടെ വീട്ടിലേക്ക് പോയതിന് ഇവനെന്തിനാ ഇത്രമാത്രം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീദേവി അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മാലിനി പറഞ്ഞു, ഏ ഒന്നുമില്ല അമ്മ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, സുന്ദരി ചേച്ചി ഇപ്പൊ കളക്ടറാവാൻ പോവുകയല്ലേ, അപ്പം പിന്നെ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്നതും അവരെ സഹായിക്കാനായിട്ട് ഓരോന്ന് ചെയ്യുന്നതൊക്കെ, അതൊക്കെ ഒരു മോശമല്ലേ, ഇപ്പൊ കളക്ടർ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ഒഴിവാവുകയാണ് കേട്ടോ.
ഇതേ സമയത്ത് വൈഗ സുന്ദരിയെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് നല്ലപോലെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. വൈഗയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവമൊക്കെ കണ്ടിട്ട് സുന്ദരിക്ക് ആശ്ചര്യം തോന്നുന്നുണ്ട് കേട്ടോ. എന്താണോ ഇപ്പം വൈഗ മേഡം ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. അങ്ങനെ സ്വാമി വന്ന് പ്രസാദമൊക്കെ കൊടുക്കുന്ന സമയത്ത് വൈഗ നല്ലപോലെ പ്രാർത്ഥിക്കുകയും സുന്ദരി ഇങ്ങനെ വൈഗ ചെയ്യുന്നത് നോക്കി നിൽക്കുകയും ചെയ്യാം. എന്താ സുന്ദരി നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? തൊട്ട് പ്രാർത്ഥിക്കേ, പ്രാർത്ഥിച്ചിട്ട് പറയേ നിന്റെ കരിയർ എങ്ങനെ നല്ലപോലെ ആവണോ അതുപോലെ തന്നെ നല്ലൊരു ജീവിതം എനിക്ക് തരണം, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാന് വൈഗ സുന്ദരിയോട് പറയാണ്. സുന്ദരിയാണെങ്കിലോ പ്രാർത്ഥിക്കുന്നത് ഇന്ന് എന്താന്ന് അറിയില്ല വൈഗ മേഡം, ഇതുവരെ പെരുമാറുന്ന പോലെയേ അല്ല പെരുമാറുന്നത്, എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ മനസ്സിൽ നല്ല പേടിയുണ്ടെന്നൊക്കെ പ്രാർത്ഥിക്കാണ് കേട്ടോ സുന്ദരി. ദേവി നീ തന്നെ എനിക്ക് തുണയായിരിക്കണേന്നും സുന്ദരി അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം അമ്പലത്തിൽ തന്നെ എല്ലാവരും ഭജനയ്ക്ക് പോലെ ഇരിക്കുമല്ലോ. അങ്ങനെ അമ്പലത്തിൽ കുറേ നേരം ഇരിക്കുകയാണ് കേട്ടോ വൈഗ സുന്ദരിയും കൂട്ടിയിട്ട്. അവിടെ ഇരുന്നതും നമ്മുടെ വൈഗ ചുറ്റുപാട് നോക്കുകയാണ്. അപ്പം ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ നടക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതേപോലെ അച്ഛനും അമ്മയും ചെറിയ കുട്ടികളെയും കൊണ്ട് വന്നതും അങ്ങനെ ചുറ്റുപറ്റുമുള്ള സന്തോഷത്തിലുള്ള ഈ ഫാമിലിയെ ഒക്കെ കണ്ടിട്ട് വൈഗ ഇങ്ങനെ സന്തോഷത്തോടെ സുന്ദരിയെ നോക്കുകയാണ് കേട്ടോ. സുന്ദരിയാണെങ്കിലോ വൈഗ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് സുന്ദരിയെ നോക്കുന്നുണ്ട്. അതിനുശേഷം വൈഗ സുന്ദരിയോട് ചോദിക്കുകയാണ്, എന്താ സുന്ദരി നിനക്ക് ഇതുപോലെയൊക്കെ നിന്റെ ഭർത്താവിന്റെ കൂടെ അമ്പലം പാർക്ക് ബീച്ച് ഇങ്ങനെയൊക്കെ പോകണം ചുറ്റി നടക്കണം എന്നൊന്നും ആഗ്രഹമില്ലേ? അല്ല ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാല് എനിക്ക് എങ്ങനെ പോകണം തോന്നുമ്പോൾ ഞാൻ കാർത്തികിന്റെ കൂടെ പുറമെ പോവും. എനിക്ക് എന്തെങ്കിലും വിഷമോ സന്തോഷമോ വന്നാലും അത് അവന്റെ തോളിൽ ഷോൾഡറിൽ ചാരി കിടന്ന് തീർക്കും. മറ്റാർക്കും തരാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും എല്ലാം അവന്റെ തോളിൽ കിടക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട് സുന്ദരി എന്നൊക്കെ പറയാൻ കേട്ടോ. സുന്ദരിയാണെങ്കിലോ ഇതെല്ലാം കേട്ടിട്ട് ഒരു താല്പര്യമില്ലാത്ത പോലെയും മറുപടി ഒന്നും പറയാതെയും വൈകിയെയും അതേപോലെ നിലത്തെയും ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാർത്തി എന്നെ നോക്കുമ്പോലെയും ആ സന്തോഷവും നിന്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലല്ലോ. അതുപോലെ അങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ? നിനക്കും വിഷമം തോന്നിയിട്ടില്ലേ സുന്ദരി എന്ന് വൈഗ ചോദിക്കുകയാണ്. വൈഗ പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ സുന്ദരി നോക്കി നിൽക്കുമ്പോൾ വൈഗ വീണ്ടും പറയാം, നോക്ക് സുന്ദരി നിന്റെ ഭർത്താവും നീയുമായിട്ട് എന്തായാലും ഒത്തുപോവില്ല. ഈ ഈ പ്രായത്തിൽ നീ സന്തോഷത്തോടെ ജീവിക്കാതെ പിന്നെ ഏത് പ്രായത്തിലാണ് നീ സന്തോഷത്തോടെ ജീവിക്കുക? അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് പുതിയൊരു കല്യാണം പുതിയൊരു ജീവിതം തുടങ്ങ്, അതാണ് ഇനി നീ ശ്രദ്ധിക്കേണ്ടത്. വേറെ കല്യാണം കഴിക്കാന് നമ്മുടെ വൈഗ പറഞ്ഞത് കേട്ട് സുന്ദരി ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ വൈഗയെ. അത് കണ്ടതും വൈഗ പറഞ്ഞു, എന്താ സുന്ദരി നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നേ? എന്തോ ഞാൻ ആദ്യമായിട്ട് ഈ കാര്യം പറഞ്ഞ പോലെയാണല്ലോ നീ നോക്കി നിൽക്കുന്നേ. ഞാൻ ഇതിനു മുന്നാടി ഒരുപാട് വട്ടം പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇത്? അല്ല സുന്ദരി നീയും പറഞ്ഞത് എക്സാം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാന്നല്ലേ. ഇപ്പൊതാ എക്സാം കഴിഞ്ഞല്ലോ, അതുകൊണ്ടാ ഞാനിപ്പം പറഞ്ഞേ. അത് കേട്ട് സുന്ദരി പറഞ്ഞു, ഇല്ല മാഡം എന്തായാലും മാഡത്തിന് കുഞ്ഞുണ്ടാവട്ടെ, അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അത് കേട്ടത് നമ്മുടെ വൈഗയ്ക്ക് ദേഷ്യം വരികയാണ്. എൻ്റെ സുന്ദരി എക്സാം കഴിയട്ടെ അതിനുശേഷം നോക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ട്, പക്ഷേ എൻ്റെ പ്രസവവും നിന്റെ ഈ കല്യാണം തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? അതിനെക്കുറിച്ച് നീ പറയേ വേണ്ട. അല്ല മാഡം എനിക്ക് മാഡത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ കഴിഞ്ഞില്ല, അതൊന്നും പ്രശ്നമല്ല. എന്താ കല്യാണം കഴിഞ്ഞാൽ നീ എന്നെ നോക്കില്ലേന്നൊക്കെ വൈഗ ചോദിക്കാം കേട്ടോ. അങ്ങനെ സുന്ദരിക്ക് മറുപടി ഇല്ലാതെ കുഴപ്പത്തിലായിരിക്കുകയാണ്. പിന്നെയും വൈഗ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുന്ദരി പറയുന്ന ഒന്നും അങ്ങോട്ട് വൈഗ കേൾക്കുന്നില്ല. അപ്പൊ സുന്ദരി പറഞ്ഞു, അല്ല മാഡം ഞാൻ കളക്ടറായി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ജോലിക്കും അതേപോലെ തന്നെ എൻ്റെ രീതികൾക്കും ഒക്കെ അനുസരിച്ചുള്ള അതെന്താന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാർട്ട്ണർ എനിക്ക് കിട്ടൂ. അത് കേട്ടതും വൈഗയ്ക്ക് പിന്നെയും ദേഷ്യം വരിക. സുന്ദരി നീ എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് വെച്ചാൽ നാട്ടിലുള്ള കളക്ടർമാരാരും വിവാഹം കഴിക്കുന്നില്ലേ? അവരാരും സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? അത് കേട്ടോ സുന്ദരിക്ക് ആകെ ടെൻഷൻ ആവാം കേട്ടോ. അതല്ല മാഡം ഞാൻ പറഞ്ഞു വരുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നെ സുന്ദരി ചിന്തിക്കുകയാണ്, ആ കാർത്തിക് കാരണം ഞാൻ എന്തെല്ലാം സാഹിക്കേണ്ടി വരുന്നു, എങ്ങനെയൊക്കെയാ പിടിച്ചു നിൽക്കേണ്ടതെന്നൊക്കെ ഓർത്ത് ടെൻഷൻ ആവുകയാണ്. ആ കാർത്തികൊന്നും ഒരു മനുഷ്യനേ അല്ല, അവനെ വിവാഹം കഴിച്ചിട്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നാശമായി പോയതെന്നൊക്കെ സുന്ദരി ചിന്തിക്കുകയാണ് കേട്ടോ. സുന്ദരിയുടെ ഈ ചിന്തയൊക്കെ കണ്ടിട്ട് വൈകി ചോദിക്കാം, എന്താ സുന്ദരി നീ എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നേ? എന്താ നിന്റെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ അത് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയേ. അത് കേട്ടതും സുന്ദരി കുറച്ച് ധൈര്യം സംഭരിക്കുകയാണ്. എന്നിട്ട് വൈഗയോട് പറഞ്ഞു, മാഡം എന്തായാലും ഇത്രയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അതുപോലെ തുറന്നു പറയാം. മാഡം എൻ്റെ വിവാഹത്തിനെ കുറിച്ച് ഇനി സംസാരിക്കുകയും വേണ്ട. അത് കേട്ടതും വൈഗ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. സുന്ദരി വീണ്ടും തുടർന്നു, ഞാൻ വിവാഹം കഴിക്കണമെന്ന് മാഡം എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാഡം എനിക്കിന്ന് സ്വന്തമായിട്ട് ഒരു ലക്ഷ്യമുണ്ട്, അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്ന ഒരു പ്രധാന ഘട്ടത്തിൽ ഇപ്പോഴേ ഞാൻ എത്തിയിരിക്കുന്നേ. ഈ സമയത്ത് മറ്റെന്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മാഡം. അങ്ങനെ ആഗ്രഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. കല്യാണം കഴിച്ച ഒരുത്തിൻ്റെ കൂടെ ജീവിച്ചാൽ മാത്രമേ അത് ജീവിതമാവുമെന്ന് വിചാരിക്കുന്ന ഒരു പെണ്ണല്ല മാഡം ഞാൻ. എന്നെ ഈ ജീവിതകാലം മുഴുവൻ നോക്കാൻ എനിക്ക് തന്നെ കഴിയും മാഡം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോഴെങ്കിലും മാഡം ഈ വിവാഹത്തിന്റെ കാര്യം ഒന്ന് മാറ്റി നിർത്ത്, ഇനി അതിനെക്കുറിച്ച് പറയരുത്, ഒന്ന് മനസ്സിലാക്കും മാഡം.
സുന്ദരി പറഞ്ഞതെല്ലാം കേട്ടിട്ട് വൈകി ആകെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. എന്നാലും അതൊന്നും കാണിക്കാതെ ശരി എന്നാൽ എണീക്ക്, വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് എണീക്കാണ്. അപ്പൊ സുന്ദരി പറഞ്ഞു, മാഡം എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, മാഡം പോയിക്കോ, ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നോളാന്ന് പറയാണ്. അങ്ങനെ വൈഗ് തനിയെ വീട്ടിലേക്ക് പോവാണ്. സുന്ദരി അവിടെ നിൽക്കുവാണ്. അങ്ങനെ വൈഗ് പോവാണ് ട്ടോ. ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണമാമയാണ്. കൃഷ്ണമാമ നാട്ടിലെത്തിയപ്പം അവിടെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം വന്നിട്ട് ആ ജീവന്റെ കാര്യം പറയാണ്, അവനിവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ എന്തായാലും അവൻ ഇനി അങ്ങോട്ട് പോയിട്ട് സുന്ദരിയെയും വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് കൃഷ്ണമാമ വിളിച്ച് പറയാണ് ട്ടോ, മാലിനിയോടും പറയാണ്. അപ്പം സുന്ദരിയും എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കണം, അവൻ എന്തിനാണുള്ള പുറപ്പാടാന്ന് നമുക്ക് അറിയില്ല, ഒന്ന് കരുതിയിരിക്കാനൊക്കെ പറയാണ്. ഇതേ സമയത്ത് സുന്ദരിയാണെങ്കിലും അമ്പലത്തിൽ തന്നെ നിന്നിട്ട് വൈദേഹി അമ്മയെ ഫോൺ വിളിക്കാണ് ട്ടോ. അമ്മ അമ്മ ഒന്ന് അമ്പലം വരെ വരണം, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. സുന്ദരി വിളിച്ചതും വൈദേഹി അമ്മ പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് എത്തി. വൈദേഹി അമ്മ സുന്ദരിയെ കണ്ടതും സുന്ദരി എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. അപ്പോഴേ നമ്മുടെ സുന്ദരി ആകെ ടെൻഷനും കരച്ചില് പോലെയൊക്കെയാണ് ട്ടോ പറയുന്നത്. അമ്മ എനിക്ക് അവനെ കൊണ്ട് തന്നെ സമാധാനം ഇല്ലാതെ ഇരിക്കുകയാണ്. ഓൾറെഡി ഞാനൊരു വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ ആകെ എൻ്റെ ജീവിതം തകർന്നിവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വൈഗ മാഡത്തിൻ്റെ ഈ പ്രഷർ ടോർച്ചർ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാർത്തിനെ കൊണ്ട് ഇല്ലാത്തൊരു പ്രശ്നമേ എനിക്കില്ല. അവനെ വിവാഹം കഴിച്ചത് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായി പോയി ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വൈഗ മാഡം എന്നെ ടോർച്ചർ ചെയ്യുന്നത്. വൈദേഹമ്മയാണെങ്കിലോ ഇതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ സുന്ദരിയെ സമാധാനിപ്പിക്കണം എന്ന് അറിയാതെ നിൽക്കാൻ ട്ടോ. മാഡം മാഡം ഒരു കാര്യം മനസ്സിലാക്കണം, കാർത്തിങ്ങിന് വിവാഹം കഴിച്ച് അവൻ തന്ന വിഷമവും അവന്റെ ടോർച്ചറും സഹിച്ച് ഓരോ നിമിഷവും ജീവിതത്തെ വെറുത്തോണ്ട് ജീവിക്കാൻ ഞാൻ ആ എനിക്ക് കല്യാണം എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുന്നത് പോലും അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ പോലും ആ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് മനസ്സിൽ വരുന്നത്. അവൻ എന്തെല്ലാം ദ്രോഹങ്ങളാ ചെയ്തതെന്ന് അമ്മയ്ക്ക് അറിയോ? എന്തോ അവൻ ചെയ്തതെല്ലാം ഓർത്താലേ ആണുങ്ങളെ മുഴുവൻ ഞാൻ വെറുക്കുന്ന അവസ്ഥയിലാ. അതും പോട്ടെ, എന്റെ ചേട്ടായിയെയും അതേപോലെ തന്നെ എന്റെ കൃഷ്ണമാമയെയും വിചാരിച്ചിട്ടാണ് ആണുങ്ങളിൽ നല്ലവരുണ്ട് എന്ന് പോലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാ പോലും ഇവനെ പോലെയുള്ള ആൾക്കാരാണ് കൂടുതലെന്ന് എനിക്ക് തോന്നേ. അതുകൊണ്ട് എന്റെ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അമ്മ. മാത്രമല്ല അങ്ങനെ ഒരു വിവാഹത്തിന്റെ ആവശ്യം എനിക്കില്ല. ഒരാണിന്റെ തുണ എനിക്ക് ജീവിതത്തിൽ ആവശ്യമില്ല. എന്റെ അമ്മ എന്നെ ആണുങ്ങളെ തുണയില്ലാതെയല്ലേ വളർത്തിയത്? എന്റെ അച്ഛമ്മ എന്നെ വളർത്തിയില്ലേ? നോക്കി പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചില്ലേ? പിന്നെ എന്തിനാ ഒരാണിന്റെ തുണ എനിക്ക്? സുന്ദരി പറഞ്ഞ എല്ലാം കേട്ടിട്ടും വൈദേഹി അമ്മ ഒന്നും പറയുന്നില്ല. അപ്പൊ സുന്ദരി ചോദിക്കുകയാണ്, എന്താമ്മ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അമ്മ ഒന്നും പറയാതെ നിൽക്കുന്നേ? അതല്ല സുന്ദരി, അനുവിനു സോറി വൈഗയ്ക്കും കാർത്തിക്കിനും എന്തോ ഒരു പ്രശ്നമുണ്ട്. അതാണ് എന്താന്ന് വെച്ചാ, നീ നിന്റെ അച്ഛമ്മേന്റെ അടുത്ത് കാർത്തിക്കിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ആ കൊടുത്തിട്ടുണ്ടമ്മ. അതെന്തേലും അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാ. അതും ഇപ്പോഴൊന്നും കൊടുത്തതല്ല, പണ്ടെപ്പോഴോ കൊടുത്തതാ. അതുകൊണ്ട് ഇപ്പൊ എന്താമ്മ പ്രശ്നം? എന്താന്ന് വെച്ചാലേ, വൈഗ ഫോൺ വിളിച്ചിരുന്നു നിന്റെ അച്ഛമ്മയെ, എന്നിട്ട് നിന്റെ ഭർത്താവിന്റെ നമ്പർ ചോദിച്ചു. നിന്റെ അച്ഛമ്മയാണെങ്കിലോ കാർത്തിക്കിന്റെ നമ്പറാണ് നിന്റെ ഭർത്താവിന്റെ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തതും. അത് കണ്ട് വൈഗയ്ക്ക് ആകെ പ്രശ്നമായിരിക്കുകയാണ്. സുന്ദരി എന്തിനാണ് നിന്റെ ഭർത്താവിന്റെ നമ്പർ കൊടുക്കുന്നതിന് പകരമായിട്ട് അവളുടെ ഭർത്താവിന്റെ നമ്പർ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ആകെ പ്രശ്നമായിരിക്കുകയാണ് സുന്ദരി. അതുകൊണ്ടാണ് നിനക്ക് എങ്ങനെയെങ്കിലും ഒരു കല്യാണം നടത്തി വെക്കണമെന്ന് വൈഗ ചിന്തിക്കുന്നതും നിന്നെ ഇങ്ങനെ അതിനുവേണ്ടി നിർബന്ധിക്കുന്നതും. അത് കേട്ടതും സുന്ദരിക്ക് ആകെ സങ്കടവും ടെൻഷനും ആവുകയാണ്. അതിനർത്ഥം വൈഗമ്മയുടെ എന്നെ സംശയിക്കുന്നു എന്നല്ലേ? അങ്ങനെ ഞാൻ പറയുന്നില്ല സുന്ദരി, പക്ഷെ കാർത്തികാണ് എന്തൊക്കെയോ പറഞ്ഞിങ്ങായിട്ട് വൈഗയുടെ മനസ്സ് മാറ്റിയത്. നിങ്ങൾ എക്സാം കഴിഞ്ഞ് വരുമ്പം തന്നെ വൈഗ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം വൈഗ മാഡം വൈദേഹിയമ്മ പറയാണ്, നോക്ക് സുന്ദരി നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കാരണം വൈഗയ്ക്ക് ഇതൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവളുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അത് നീ ഒന്ന് മനസ്സിലാക്ക്. അത് കേട്ടതോ സുന്ദരി ദേഷ്യത്തോടെ വൈദേഹിയമ്മയോട് പറയാണ്, സോറി അമ്മ, ഇനി എന്തായാലും എന്നെ കൊണ്ട് അതിന് കഴിയില്ല. അത് കേട്ടതും വൈദേഹിയമ്മ പറഞ്ഞു, പോട്ടെ എന്തായാലും ഇത്രയും ആയില്ലേ, വൈഗയ്ക്ക് കുഞ്ഞുണ്ടാവട്ടെ, അതുവരെ ഒന്ന് നീട്ടിവെക്ക്, അതുവരെ ഇതൊന്ന് പറയാതെ ഒന്ന് പിടിച്ചു നിർക്കാൻ സുന്ദരിയോട് പറയാണ്. അത് കേട്ടതും സുന്ദരി പറയാണ്, ഇല്ലമ്മ ഞാൻ എന്തിനാ ഇതൊക്കെ മാറ്റി വെക്കുന്നത്, ഞാൻ എന്തിനാ ഇതൊക്കെ സഹിക്കണം, എന്നെ കൊണ്ട് കഴിയില്ല അമ്മ, ഇനി ഞാൻ ഇതൊന്നും സഹിച്ച് മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ. സുന്ദരിയുടെ ആ മറുപടി കേട്ടതും വൈദേഹി അമ്മ ആകെ ടപ്പേന്നായി പോവാണ്. സുന്ദരി എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചിട്ട്, സുന്ദരി ഇതെന്താ ഇപ്പം, ഇത് നമ്മൾ മുൻപേ തീരുമാനിച്ചതല്ലേ, ഇപ്പൊ എന്താ ഇങ്ങനെയൊരു തീരുമാനം? അമ്മ മുൻപേ തീരുമാനിച്ചത് തന്നെയാണ്, പക്ഷെ എല്ലാം വൈഗമ്മേടത്തിന്റെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഇപ്പൊ അവരെന്തൊക്കെ പാപ ചെയ്തെന്ന് അമ്മയ്ക്ക് അറിയോ? എന്താ സുന്ദരി പുതുതായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായിന്നാ?
ആ ഇപ്പം മാലിനി പ്രഗ്നന്റ് ആയിരുന്നു അമ്മ. മാലിനിയെയും എൻ്റെ വിനീതേട്ടായിൻ്റെ ബൈക്ക് ആക്സിഡൻ്റ് ആക്കി മാലിനിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നത് അവൻ. പിന്നെ ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ എന്തിനാ എന്നെ സംശയിക്കുന്ന എല്ലാവരെയും സംരക്ഷിച്ച് നിർത്തുന്നത്? ഇനി എനിക്കതിന് കഴിയില്ല മാഡം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുന്ദരി ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ. വൈദേഹിയമ്മയാണെങ്കിലോ ഇതറിഞ്ഞിട്ട് ആകെ ചങ്ക് തകർന്ന് നിൽക്കുകയാണ്. വീണ്ടും അടുത്ത കിള്ളം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.